بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين എസ്കെഎസ്എഫിൻ്റെ ആദരണീയരായ നേതാക്കന്മാരെ, ഉസ്താദുമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്നും വളരെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനസഞ്ചയത്തിന് മുന്നിലാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. സാധാരണ നമ്മെക്കുറിച്ചൊക്കെ പറയാറുള്ളത് ബഹുസ്വരത എന്നത് പുറമേ പറയാനുള്ളതും അകമേക്ക് നമ്മുടെ കാര്യം മാത്രം എങ്ങനെ നടത്തണം എന്നും വളരെ സങ്കുചിതമായ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി അജണ്ടകൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി നമുക്കറിയാം. പക്ഷേ ഈ സദസ്സിലായതുകൊണ്ട് പറയുകയല്ല, ഞാൻ ഈ പരിപാടിക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ അറിയപ്പെട്ട ഒരു പത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ, ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിനോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഈ വിഷയമാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പൊതുവെ മറ്റ് വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് പൊതുപരിപാടിക്ക് പോകാറില്ല ഇപ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടങ്ങനെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ബഹുസ്വരത അകത്തും പുറത്തും പറയുന്നൊരു കൂട്ടരായതുകൊണ്ട് അവരോട് പ്രത്യേക താല്പര്യവും മമതയും ഇഷ്ടവും ഉള്ളത് കൊണ്ടുമാണ് പോകുന്നത്. അദ്ദേഹത്തിനും ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളോട്, നിങ്ങളുടെ പ്രസ്ഥാനത്തോട്. എന്തായാലും നിങ്ങളും ഞാനും പാരമ്പര്യ മുസ്ലിങ്ങളാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. എന്താണ് ഈ പാരമ്പര്യ മുസ്ലിം? പാരമ്പര്യ മുസ്ലിങ്ങളുടേതാണോ ഇസ്ലാമിൻ്റെ പാരമ്പര്യം? അപ്പോൾ ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പാരമ്പര്യ മുസ്ലിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നൊരു സംസ്കാരമാണോ? യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ മറുപടികൾ കിട്ടുന്ന ഒരു ചോദ്യമാണിത്. കാരണം ചരിത്രം പരിശോധിച്ചാൽ പാരമ്പര്യത്തിന് എന്നും തിരുത്തുകുറിക്കുന്നതാണ് ആധുനികത എന്ന് പറയുന്നത്. രണ്ട് പദങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് പരിചിതമാണ്. ഒന്ന് റിവൈവലിസം എന്ന ഇംഗ്ലീഷ് പദം, റിഫോമിസം എന്ന് പറയുന്ന മറ്റൊരു ഇംഗ്ലീഷ് പദം. അപ്പോൾ റിവൈവലിസം എന്നത് പുനരുത്ഥാനം ആണെങ്കിൽ റിഫോമിസം എന്നത് പരിഷ്കരണമാണ്. അപ്പോൾ പുനരുത്ഥാനം എന്നത് പഴയതിനെ നിർജീവമാകുമ്പോൾ അതിനെ പുനരുദ്ധരിക്കുന്നതിനെയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ഒരു കണ്ടംപററി കൊണോട്ടേഷനിൽ, ഇന്നത്തെ നമ്മുടെ വർത്തമാനകാല വ്യവഹാരത്തിൽ യഥാർത്ഥത്തിൽ അത് ഒരു പുരോഗമന വിരുദ്ധമായ കാഴ്ചപ്പാട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. രണ്ടാമത്തേത് റിഫോമിസം. റിഫോമിസം എന്നത് ജീർണിച്ചതിനെ പുതിയതിലേക്ക് സന്നിവേശിപ്പിക്കുക, അതാണല്ലോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇസ്ലാമിക സംസ്കാരത്തിനും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക വിശ്വാസത്തിനും ആപ്ലിക്കബിൾ അല്ല എന്നൊരഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഒരു സംസ്കാരം എപ്പോഴും കാലികമാവുക എന്നതിനർത്ഥം അതിന് ജീർണത സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ അർത്ഥത്തിലുള്ളൊരു റിവൈവലിസം എന്ന് പറയുന്നതിന് ആ അർത്ഥത്തിലൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലിജ ഇസത്ത് ബഗോവിച്ചിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭ യൂറോപ്യൻ ചിന്തകന്മാർ അതിനെ
യഥാർത്ഥത്തിൽ ഈ മതത്തിൻ്റെ ഒരു ബൈപോളാരിറ്റി എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്. അതിനെ നമ്മുടെ എൻ പി മുഹമ്മദ് ഇസ്ലാമിൻ്റെ ദ്വിധ്രുവത എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ശീലിച്ചിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യവഹാര ഭാഷയിലോ ഒരു തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു മെത്തഡോളജിക്ക് അടിസ്ഥാനമാക്കിയോ വിശകലനം ചെയ്യാനോ ഉത്തരങ്ങൾ കണ്ടെത്താനോ അസാധ്യമായ ഒരു സംസ്കാരവും ഒരു ചിന്താപദ്ധതിയും ഒരു ദർശനവുമാണ് ഇസ്ലാം എന്നത്. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ അധ്യക്ഷൻ എപ്പോഴും പറയാറുണ്ട്, മഹത്തുക്കളായ പൂർവികന്മാർ എന്നൊരു പദം. യഥാർത്ഥത്തിൽ ആ മഹത്തുക്കളായ പൂർവികന്മാരുടെ പ്രവർത്തനങ്ങളുടെയും ആശയങ്ങളുടെയും ജീവിതത്തിൻ്റെയും ആകത്തുകയാണ് നിങ്ങളുടെ ആത്മാവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനും ഒരിക്കലും ജീർണത സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്, നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്നവരാണ്. മതേതര രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു ഏകമത രാജ്യമല്ല, ജനങ്ങളുടെ മതനിരാസത്തെ പുണരുന്നതുമല്ല. ഇന്ത്യ എന്നത് ഒരിക്കലും ഒരു ഏകമത രാജ്യമല്ല എന്നതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലും മതനിരാസത്തെ, മതത്തെ പുറത്തു നിർത്തിക്കൊണ്ട് മതത്തെ നെഗേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം ഒരു കാലത്തും സ്വീകരിച്ചിട്ടുമില്ല. വിശ്വാസത്തിൻ്റെയോ വിശ്വാസികളുടെയോ ഒരു കാലഘട്ടത്തിന് വിരുദ്ധമായുള്ള പുതിയൊരു വ്യതിയാനമാണ് യഥാർത്ഥത്തിൽ യുക്തിയുടെ കാലം എന്ന് പറയുന്നത്. യുക്തിയുടെ കാലം എന്നത് ആധുനികതയുടെ കാലവുമാണ്. അപ്പോൾ ആധുനികതയുടെ അഥവാ മതം എല്ലാറ്റിനെയും നിയന്ത്രിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും, ഭരണകൂടം പള്ളിയുടെ സേവകരായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നും, യൂറോപ്പിൽ രൂപം കൊണ്ട ഒരാശയവും ഒരു പദ്ധതിയും ഒരു സംവിധാനവുമാണ് മതേതരത്വം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ താത്വികമായി പറഞ്ഞാൽ അത് ശരിയാണ്. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, ആധുനികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ മാത്രം, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് വിശകലനം ചെയ്യാവുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഉപോൽപ്പന്നമായി രൂപം കൊണ്ടതാണ് മതേതരത്വം എന്നത്. ആ മതേതരത്വമാണ് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിന് വേണ്ടി അതിൻ്റെ അടിത്തറയായി വർത്തിക്കേണ്ടതിൻ്റെ താത്വികമായ അടിത്തറയായി, സൈദ്ധാന്തികമായ അടിത്തറയായി ഈ മതേതരത്വത്തെയാണ് നാം കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളു, അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്ന് പറയുകയായിരുന്നു. കാരണം ഇന്ത്യൻ സംവിധാനത്തിൽ മതം എന്നത് കേവലം ദർശനങ്ങളിൽ മാത്രം വിലയിരുത്താൻ കഴിയുന്നൊരു സംഗതിയല്ല. അതിന് സാമൂഹികമായ പശ്ചാത്തലവും, എന്താണ് അതിൻ്റെ സാമൂഹികമായ പശ്ചാത്തലമെന്ന് ഞാൻ പറഞ്ഞത്, ജാതിശ്രേണികളിലൂടെ രൂപം കൊണ്ടിരിക്കുന്ന അതിൻ്റെ സാമൂഹികമായ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ മതം എന്ന് പറയുന്ന ഒരു സംഗതിയെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, നമുക്ക് പരിചയമുള്ള രണ്ട് ദേശീയതകൾ ഇവിടെ രൂപം കൊണ്ടു. ഒന്ന് ഹൈന്ദവ ദേശീയതയും ഒന്ന് മുസ്ലിം ദേശീയതയും. ഈ ഹൈന്ദവ ദേശീയതയ്ക്കും മുസ്ലിം ദേശീയതയ്ക്കും വിരുദ്ധമായി പുതിയൊരു രാഷ്ട്രീയ സാംസ്കാരിക ശൈലി മുന്നോട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമാണ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, യൂറോപ്യനായ പടിഞ്ഞാറിൻ്റെ സംഭാവനയായി കാണേണ്ട സെക്കുലറിസം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ വിജയകരമായ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുന്നു എങ്കിൽ, താത്വികമായി സൈദ്ധാന്തികമായി സംസാരിക്കുമ്പോൾ ആ മതേതരത്വം ഞാൻ ഈ പറഞ്ഞ ചില വൈരുദ്ധ്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ കാണേണ്ടതാണെന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്ലൂറലിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്ലൂറൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ വിഭാഗം ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, സൈദ്ധാന്തികമായി ഉത്തരം കണ്ടെത്തേണ്ട ഇങ്ങനെ കുറേ ആശയങ്ങൾ, ഇങ്ങനെ കുറേ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിൽ കീഴാളരും കർഷകരും അതുപോലെ തന്നെ പുത്തൻ വ്യവസായം നടത്തുന്ന ആളുകളുമൊക്കെ തന്നെ ഈ മതേതരത്വത്തിൻ്റെ വക്താക്കളായി മാറുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു സംവിധാനത്തിൻ്റെ ആളുകളായി മാറുന്നത്. ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അപൂർവം നേതാക്കളിൽ ഒരാളാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി അടിയുറച്ച ഒരു ഹിന്ദുവായി നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹത്തിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന്
പ്രായോഗികമായ മാർഗങ്ങൾ വിജയപ്രദമായി കാണിച്ചു തന്നിട്ടുള്ളൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വളരെ ദുഃഖത്തോടെ വർത്തമാനകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരാശരായ ഹതാശരായ പലപ്പോഴും പ്രതീക്ഷകൾ പോലും അസ്തമിച്ചു പോകാവുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വൈരുദ്ധ്യങ്ങൾക്ക് നടുവിലാണ് നാം നിൽക്കുന്നത്. ഗാന്ധിജിയുടെ നാട്, അതേ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു നേതാവ്, ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു നാടിനെ ഗാന്ധിജി ഏത് ആശയത്തെ ഏത് ആദർശത്തെ പ്രതിനിധാനം ചെയ്തോ അതിന് തികച്ചും, ഇപ്പം നമ്മൾ അറബിയിൽ ഇത്തിജാഹുൽ മാക്കിസ് എന്നൊക്കെ പറയും, എന്താണ് ഒരു തികച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ തന്നെയുള്ളത്. ഇവിടെ ചരിത്രപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ പശ്ചാത്തലത്തിൽ ഇസ്ലാമിൻ്റെ റോള് എന്താണ് എന്നുകൂടി നാം അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്, അതിൽ അല്പം പശ്ചാത്തലം പറഞ്ഞിട്ട് വരാമെന്ന് കരുതി. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സെഷൻ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ഭഗവാൻ ദാസ് ചെയർമാനും സുന്ദർലാൽ സെക്രട്ടറിയുമായി ഒരു അന്വേഷണ കമ്മീഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 8 അംഗങ്ങളിൽ 2 മുസ്ലിങ്ങളുമായിരുന്നു. 1933 അവർ ഈ രാഷ്ട്രത്തിന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. കാൺപൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്തുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ അത് ഇവിടെ ഉദ്ധരിച്ചു എന്ന് ചോദിച്ചാൽ, 1933 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രത്തിന് സമർപ്പിച്ച അന്നത്തെ ഈ റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ബാൻ ചെയ്തു. ഈ ബാൻ ചെയ്ത റിപ്പോർട്ട് പിന്നെ വെളിച്ചം കാണുന്നത് ഏതാണ്ട് 25 മുമ്പായിരുന്നു. അതുവരെ ആ റിപ്പോർട്ടിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല. കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, UPA സർക്കാരിന് തൊട്ട് മുമ്പ്, ബിപിൻ ചന്ദ്ര എന്ന് പറയുന്ന ചരിത്രകാരൻ IBT എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാനായി വന്നപ്പോഴാണ് ഈ റിപ്പോർട്ട് പൊടിതട്ടിയെടുത്ത് കമ്മ്യൂണൽ പ്രോബ്ലം എന്ന പേരിൽ പുസ്തകമാക്കി രൂപപ്പെടുത്തിയത്. ഈ സദസ്സിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു റിപ്പോർട്ടാണ് 1933 ഈ പറഞ്ഞ ഭഗവാൻ ദാസ് ചെയർമാനും സുന്ദർലാൽ സെക്രട്ടറിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊടുത്ത കാൺപൂർ റയറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച സമിതി രാഷ്ട്രത്തിന് മുന്നിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ ഒരു കൈപ്പുസ്തകമായി ഓരോ ഇന്ത്യക്കാരനും കയ്യിൽ കരുതേണ്ട ഒരു പുസ്തകമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും എന്ത് ഭംഗിയായി ദീർഘദർശനം ചെയ്യുകയും ഏത് രൂപത്തിലാണ് ഈ പ്രശ്നത്തെ മറികടക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരവും കൂടി ആ പുസ്തകത്തിൽ, ആ അന്വേഷണ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ആ പുസ്തകം, അതായത് നമുക്കറിയാം, ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് വർഗീയത രൂപം കൊള്ളുന്നത്. വർഗീയത എപ്പോഴും രൂപം കൊള്ളുന്നത് പെർവെർട്ടഡായിട്ടുള്ള, വഴിപിഴച്ച ചരിത്ര വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും വർഗീയത രൂപം കൊള്ളുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ചരിത്രം രചിക്കുന്നത് ചരിത്രകാരന്മാരല്ല. ഇന്ന് ഇന്ത്യയിൽ ചരിത്രം രചിക്കുന്നത് ആരൊക്കെയാണ്? ഇന്ന് ഇന്ത്യയിൽ ചരിത്രം രചിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി ചരിത്രം രചിച്ചു കൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റ് ഗൈഡുകളും, രണ്ടാമത് നമ്മുടെ ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളുമാണ് ഇന്ത്യ. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഒരു വലിയ ജനസഞ്ചയത്തിന് മുന്നിൽ ചെന്നുകൊണ്ട് ചരിത്രമാണ് ഇവരെല്ലാം പറയുന്നത്. ആ പ്രഭാഷണത്തിൻ്റെ പേര് ആധ്യാത്മിക പ്രഭാഷണമെന്നാണ്. പക്ഷേ ആധ്യാത്മിക പ്രഭാഷണം എന്ന പേരിൽ നടക്കുന്നത് തങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ മനുഷ്യൻ്റെ ചരിത്ര വീക്ഷണത്തെ അട്ടിമറിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ചരിത്ര വീക്ഷണത്തെ അട്ടിമറിച്ചാൽ മാത്രമേ ആ സമൂഹത്തെ മുച്ചൂടും വർഗീയവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവില്ലെന്നാണ് യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പിന്നെ റൊമിലാ താപ്ര പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ, ചരിത്ര ഹിസ്റ്റോറിയൻസ് അതിനെക്കുറിച്ച് പറയുന്നത്, പിന്നെ ഒരിക്കലും ഇന്ത്യയിൽ മതപരമായ വൈജാത്യങ്ങൾ വർഗീയ ചേരിതിരിവിന് കാരണമായിട്ടില്ല. മതപരമായ വൈജാത്യങ്ങൾ, ഹിന്ദു വിശ്വസി, ഹിന്ദുവിൻ്റെ വിശ്വാസമല്ല മുസ്ലിമിൻ്റെ വിശ്വാസം, മുസ്ലിമിൻ്റെ വിശ്വാസമല്ല ക്രൈസ്തവൻ്റെ വിശ്വാസം, ഓരോന്നും വ്യത്യസ്തമാണ്.
ഓരോന്നിൻ്റെയും സംസ്കാരവും വ്യത്യസ്തമാണ്, ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട സംഗതി, ഈ വൈജാത്യങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ വർഗീയത സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യയിൽ വർഗീയത സൃഷ്ടിച്ചിട്ടുള്ളത് എപ്പോഴും ദേശീയതയെ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോഴാണ്. ഈ ദേശീയതയെ ദുരുപയോഗം ചെയ്യുന്നത് ചരിത്രത്തിൻ്റെ തെറ്റായ വീക്ഷണങ്ങൾ നമുക്കുമേൽ അടിച്ചേൽപ്പിക്കുമ്പോഴുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഒരു ഉത്ബുദ്ധമായ സദസ്സ് എന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. എങ്ങനെ ഇത്തരത്തിൽ ഉള്ള ഒരു പുതിയ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ വ്യാജമായ ഒരു സാംസ്കാരിക സ്വത്വത്തെ നിർമ്മിച്ചുകൊണ്ട് ചരിത്രത്തെ ഉപയോഗിക്കുകയും അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഓരോ മനുഷ്യൻ്റെയും ചരിത്രം തെറ്റായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് റോളാണ് നിർവഹിക്കാനുള്ളത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ തെറ്റായ ചരിത്ര വീക്ഷണം ഓരോരുത്തൻ്റെ പേരിലും ഓരോ സമൂഹത്തിൻ്റെ പേരിലും ചരിത്രപണ്ഡിതന്മാരുടെ ഇടയിലല്ല ഈ ചരിത്രം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്, ജനസാമാന്യത്തിനിടയിലാണ്, സാധാരണ ജനങ്ങൾക്കിടയിലാണ് ചരിത്രം തെറ്റായി വികലമായ ചരിത്ര വീക്ഷണങ്ങൾ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചരിത്രകാരന്മാരോ ചരിത്ര പണ്ഡിതന്മാരോ അല്ല. ഇവിടെ നിന്നുകൊണ്ടാണ് എന്താണ് ഇസ്ലാമിൻ്റെ റോൾ ഇന്ത്യയിൽ, വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം, ഞാൻ ഈ പറഞ്ഞതൊരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ്. നമുക്ക് വളരെ കൃത്യമായി വളരെ ആർജവത്തോടെ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. കാരണം ഇസ്ലാമിൻ്റെ ഈ സംഭാവനകൾ, ഇൻഫ്ലുവൻസ് ഓഫ് ഇസ്ലാം ഓൺ ഇന്ത്യൻ കൾച്ചർ എന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്രൊഫസർ താരാചന്ദിൻ്റെ. അതുപോലെ തന്നെ എം എൻ റോയി എഴുതിയ ഹിസ്റ്റോറിക്കൽ റോൾ ഓഫ് ഇസ്ലാം, ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും നമ്മുടെ ഈ ചരിത്രത്തെ അട്ടിമറിക്കാൻ നമുക്ക് കഴിയുകയില്ല, അതിന് സാഹചര്യം ഒരുക്കാനും സാധിക്കുകയില്ല. അതിനൊരു വ്യക്തമായ ഉദാഹരണം കൂടി മലയാളികളായ നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് വയ്ക്കാനുള്ളത് 1923 കാക്കിനട കോൺഫറൻസാണ്. 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനട സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആധുനിക ഇന്ത്യക്ക് ഇസ്ലാം നൽകിയ, കീഴാള ജനവിഭാഗത്തിന് ഇസ്ലാം നൽകിയ ഏറ്റവും വലിയൊരു സംഭാവന, നിങ്ങൾ മനസ്സിലാക്കണം. എന്തായിരുന്നു ആ കാക്കിനട സമ്മേളനം? കാക്കിനട സമ്മേളനത്തിന് ശേഷം എങ്ങനെയാണ് ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾ ഇസ്ലാമിനെ കണ്ടതും മനസ്സിലാക്കിയതും? എന്തുകൊണ്ടാണ് 1932 അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം അന്നത്തെ ഏറ്റവും ഈഴവ ജനവിഭാഗത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാർ അങ്ങനെ ഒരു പുസ്തകം എഴുതാനുണ്ടായ കാരണം എന്താണ്? ചില്ലറക്കാരല്ല ആ പുസ്തകം എഴുതിയത്, കെ സുകുമാരൻ, പി കെ കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ, എ കെ ഭാസ്കരൻ, ബി ആർ പി ഭാസ്കറുടെ പിതാവാണ് എ കെ ഭാസ്കരൻ എന്ന് പറയുന്നത്. ഈ നാലു പേരും ചേർന്ന് 1930 ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങൾക്ക് ഇസ്ലാമാണ് നല്ലത് എന്നൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനുള്ള സാമൂഹിക സാഹചര്യം എന്തായിരുന്നു എന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഈടുവയ്പ്പായി നാം മനസ്സിലാക്കേണ്ടത്. 1923 കാക്കിനട സമ്മേളനം നടക്കുന്നു. 1924 കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നു. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇസ്ലാമിൻ്റെ ഹിസ്റ്റോറിക്കൽ റോളിന് കേരളത്തിൽ നിന്ന് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഇന്ത്യാ ചരിത്രത്തിൽ നിന്ന് എമ്പാടും പ്രൊഫസർ താരാചന്ദ്രൻ്റെ പുസ്തകത്തിൽ ധാരാളമായി തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു തെളിവ്, ആ ഒരു ചരിത്ര സന്നിധിയെ, ആ ഒരു ചരിത്ര ഘട്ടത്തെ നമ്മുടെ മുന്നിൽ വിശകലനം ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇസ്ലാം, എങ്ങനെയാണ് മുസ്ലിങ്ങൾ, എങ്ങനെയാണ് മുസ്ലിം സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്നവർ ജീവിക്കേണ്ടതെന്നും അവരുടെ പ്രവർത്തന രീതിയെ ചിട്ടപ്പെടുത്തേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. 1923 പ്രത്യേകതയുണ്ട്. അന്ന് കേരളത്തിൻ്റെ ഈഴവ ജനവിഭാഗത്തിൻ്റെ നേതാവായിരുന്ന ടി കെ മാധവൻ, SNDPയുടെ നേതാവായിരുന്ന ടി കെ മാധവൻ അന്നൊരു വലിയ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് അഹിന്ദുക്കൾ എന്ന് പറയുന്ന അവർണരായ ജനവിഭാഗത്തിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു പോകാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ അവർക്ക് ലഭ്യമായത്. 1924 വൈക്കം സത്യാഗ്രഹം നിങ്ങൾക്കറിയാം. ആ 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുന്നോടിയായി 1923 ആന്ധ്രപ്രദേശായിരുന്ന ഇന്നത്തെ ഹൈദരാബാദിൻ്റെ ഭാഗത്തുള്ള കാക്കിനടയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ടി കെ മാധവൻ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രമേയവുമായി കടന്നു ചെല്ലുമ്പോൾ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന ആ സമ്മേളനത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രമേയവുമായി കടന്നു ചെല്ലുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് ടി കെ മാധവന് പിന്തുണ ലഭിച്ചത് എന്ന്
അതിനുശേഷം കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോസഫ് മുണ്ടശ്ശേരി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മൗലാന മുഹമ്മദ് അലിക്ക് അന്നത്തെ കാക്കിനട കോൺഫറൻസിൽ ടി കെ മാധവൻ്റെ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന സമുന്നതരായ നേതാക്കന്മാരിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് ആ പ്രമേയത്തെ അനുകൂലിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഹിസ്റ്റോറിക്കൽ, എന്താണ് ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്ന് എം എൻ റോയി എഴുതിയ പുസ്തകം, ഒരു ചെറിയ പുസ്തകം, ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് അധഃകൃതനെ ഇന്ത്യയിൽ മനുഷ്യനാക്കിയത്. 600 വർഷ കാലഘട്ടത്തിൻ്റെ ഭരണം ഇവിടെ നൽകിയ സംഭാവന കുത്തബ് മിനാറോ താജ്മഹലോ ചെങ്കോട്ടയോ അല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും പേരാണ് ഇസ്ലാം എന്നതും ഇസ്ലാമിക സംസ്കാരവും എന്നത് എന്ന് പൊതുസമൂഹത്തോട് പറയുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും നമ്മളുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് ബോധ്യമാവുകയും ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഒരു ചരിത്രപരമായ പങ്ക് നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ചരിത്രപരമായ പങ്ക് തൻ്റെ വിശ്വാസവും തൻ്റെ സംസ്കാരവും ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് മൗലാന മുഹമ്മദ് അലിക്ക് 1920കളിൽ സാധിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. അന്ന് ടി കെ മാധവൻ പ്രമേയ അവതരണത്തിന് അനുമതി തേടിക്കൊണ്ട് AICCയെ സമീപിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരിൽ മഹാത്മജി അടക്കമുള്ള ആളുകൾ അനുവാദം നിഷേധിച്ചപ്പോൾ മൗലാന മുഹമ്മദ് അലിയെ തലേന്നാൾ റൂമിൽ പോയി സ്വകാര്യമായി കണ്ടപ്പോൾ മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, മാധവന് പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടില്ലെങ്കിൽ മാധവന് വേണ്ടി ആ പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്ലീനത്തിൽ ഞാൻ അവതരിപ്പിക്കുമെന്ന് മൗലാന മുഹമ്മദ് അലി. അവസാനം മൗലാന മുഹമ്മദ് അലിയുടെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കാക്കിനട കോൺഫറൻസിൽ ടി കെ മാധവന് പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുവാദം ലഭിക്കുന്നു. ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ സദസ് ഇളകി മറിഞ്ഞു. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം എങ്ങനെയാണോ തിളച്ചു മറിയുന്നത് അതുപോലെ ആ സദസ് ഇളകി മറിഞ്ഞു. ആ ഇളകി മറിഞ്ഞ ആ സദസ്സിൽ ആ പ്രമേയം കയ്യിലെടുത്തുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ഒരു പ്രഭാഷണം ചെയ്തു. മാധവൻ ഇവിടെ ആവശ്യപ്പെട്ട ന്യായമായ ആവശ്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മാധവൻ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സമത്വത്തിൻ്റെ വിധാനത്തിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ഇവിടെ ഒരു വലിയ ജനവിഭാഗമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന മൗലാന മുഹമ്മദ് അലിയുടെ ഇടിനാദം ആ സദസ്സിൽ മുഴങ്ങിയപ്പോഴാണ് തിളച്ച വെള്ളത്തിൽ പച്ചവെള്ളം ഒഴിക്കുന്നത് പോലെ ആ സദസ്സൊന്ന് ആറിത്തണുത്തത്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് 1930കളിൽ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന പുസ്തകം, മതപരിവർത്തന രസവാദം എന്ന കുമാരനാശാൻ പുസ്തകം എഴുതിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. 1930 മുതൽ 1940 വരെയുള്ള ചരിത്രം നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. ഇന്ത്യയിൽ മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിന് പോലും സ്വാതന്ത്ര്യം എന്താണെന്നും സമത്വം എന്താണെന്നും മനുഷ്യനെ ജന്മത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ഏറ്റവും വലിയ പ്രായോഗികമായ വിപ്ലവം നയിച്ച ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് അന്നത്തെ ഏറ്റവും സമുന്നതരായ ബുദ്ധിജീവികളും അക്കാഡമീഷ്യൻസും എഴുത്തുകാരും ചിന്തകന്മാരുമൊക്കെ ആയിരുന്ന ആളുകൾ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതാനിടയായത്. തീയ യൂത്ത് ലീഗിൻ്റെ പേരിലല്ലേ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് കൊച്ചിയിൽ നിന്നും. ഇന്നും ആ പുസ്തകം ലഭ്യമാകണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും പഴയ ഏതെങ്കിലും ലൈബ്രറികളിൽ പോകേണ്ട അവസ്ഥ. അതേ കാലഘട്ടത്തിലല്ലേ ഈഴവ സമുദായത്തിൻ്റെ നേതാവായിരുന്ന ഈ മാധവൻ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരുമായി പ്രായോഗികമായി ക്രിയാത്മകമായി സംവദിക്കാൻ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ ക്രിയാത്മകമായി സംവദിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കതിന് കഴിയുന്നില്ല? വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? ഇന്ന് സമ്പൂർണ്ണമായും പ്രതിച്ഛായ നഷ്ടപ്പെട്ടൊരു സമുദായമല്ലേ നമ്മൾ? നമ്മൾ മുസ്ലിങ്ങൾ മാത്രം അടങ്ങുന്നൊരു സദസ്സ്, മുസ്ലിങ്ങൾ മാത്രം ഇടപഴകുന്നൊരു സമൂഹം, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു പ്രദേശം. ആ പ്രദേശത്തേക്ക് പോയാൽ ഈ പ്രതിച്ഛായ നഷ്ടം നമുക്ക് മനസ്സിലാകില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. ക്യാമ്പസുകളിൽ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ, ഈ അരക്ഷിതാവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ ദിനേന ഓരോ സംഭവങ്ങൾ വരുന്നു. ആ ഓരോ സംഭവങ്ങളോടും പ്രതികരിക്കേണ്ട രീതിയിലല്ല സമുദായ നേതൃത്വം പലപ്പോഴും പ്രതികരിച്ചു കൊണ്ടുവരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്
എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൽ, ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടത്, അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്നതാണ്. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശക ശതകം എന്ന് പറയുന്ന പുസ്തകം പള്ളിനിറസിൽ പഠിപ്പിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അറബി കോളേജുകളിൽ പഠിപ്പിക്കേണ്ട പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനൊരുപാട് പ്രസക്തിയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഗുരുദർശനങ്ങൾക്കൊരുപാട് പ്രസക്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ സ്വാധീന ഫലമായിട്ടാണ് 1932 ഈ മാധവൻ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ കഴിഞ്ഞത്, കെ സുകുമാരൻ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത്, പി കെ കുഞ്ഞിരാമൻ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത്, കെ അയ്യപ്പൻ അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത്, എ കെ ഭാസ്കരൻ അങ്ങനെ എഴുതാൻ കഴിഞ്ഞത്. ഗുരുവിൻ്റെ ദർശനങ്ങളിലുള്ള ചിന്ത. അന്ന് നാരായണ ഗുരുവിനോട് സംവദിച്ചിരുന്ന നല്ലൊരു വിഭാഗം മുസ്ലിം പണ്ഡിതന്മാർ വർക്കലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ ഗവേഷണങ്ങളുടെ ഫലമായി നാം പല ഗവേഷകരും കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും സവിശേഷമായ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും നാരായണ ഗുരു പിറന്ന ഈ മണ്ണിൽ, ഈ രൂപത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ അകൽച്ച, ഈ അകൽച്ചക്കിടയിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഈ അകൽച്ചയെ വിദൂരത്താക്കുന്ന, അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള, സമൂഹങ്ങൾ തമ്മിലുള്ള ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അകൽച്ചയ്ക്ക് ഒരു പരിഹാരമായി നമുക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ സമീപിക്കാൻ കഴിയുന്നത്? ഇതിലേറ്റവും അധികം വിള്ളൽ വീഴ്ത്തിയ ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു സംഭവങ്ങളുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഒരു സംഭവം കഴിയുമ്പോൾ നമ്മൾ കരുതും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നുവെന്ന്. അല്ല, മാളത്തിൽ നിന്ന് കണ്ടതിനേക്കാൾ വലിയ, ഇതിനേക്കാൾ വലിയ മൂർഖനാണ് മാളത്തിൽ നിന്ന് പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരേ മാളത്തിൽ നിന്ന് ഒന്നിലധികം തവണ നമ്മൾ കടിയേറ്റുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ ഞാൻ ഒരിക്കലും അപഹസിക്കുകയോ ആക്ഷേപിക്കുകയോ വിമർശനത്തിന് വിധേയമാക്കുകയോ അല്ല ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യ മുസ്ലിങ്ങളുടെ പ്രസക്തി എന്ന് ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തിന് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട്. നമ്മളും നിങ്ങളും ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഞാനും നീയും ഞങ്ങളും നിങ്ങളും എന്ന വ്യത്യാസമില്ലാതെ ഒരു പൊതുസമൂഹത്തിൽ ഇടപഴകേണ്ട പൊതു ഇടങ്ങൾ ഇല്ലെങ്കിൽ നാം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഈ പൊതു ഇടങ്ങളുടെ അഭാവം കാര്യമായൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരു ക്രൈസ്തവ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയി അവരിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ അത് ശിർക്കാണ് എന്ന് അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഓണത്തിന് ആരുടെയെങ്കിലും അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി അവൻ്റെ സൽക്കാരം സ്വീകരിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞു പറയുക മാത്രമല്ല, വളരെ പരസ്യമായി പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ സംജാതമായി കൊണ്ടിരിക്കുന്നു. നാട്ടിൽ ഓരോരുത്തർക്കും അവൻ്റേതായ പിന്നെ റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ട്, അവൻ്റേതായ കൂട്ടായ്മകളുണ്ട്, പള്ളിപ്പെരുന്നാളുകളുണ്ട്, ഉത്സവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നാളെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായി SKSSF ആളുകൾ പോയി ചുമതലയേൽക്കണമെന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഇവിടെയൊക്കെ പൊതു ഇടങ്ങൾ സജീവമാക്കാതെ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അകൽച്ചയെ മാറ്റി നിർത്താൻ കഴിയില്ല. ഞാനും നിങ്ങളും മനസ്സിലാക്കിയതിനേക്കാൾ ആ അപകടകരമായ അവസ്ഥയിലേക്ക് ഈ അവസ്ഥ, ഈ ഭീഷണി, ഈ ദുഃഖകരമായ സാഹചര്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കരുതും ഇന്ത്യ, കേരളം വളരെ വളരെ എന്താണ് വളരെ സ്വസ്ഥമായ, വളരെ സുരക്ഷിതമായ ഒരു സോണാണ് എന്നത് തികച്ചും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, തികച്ചും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. 10 വർഷം കഴിയുമ്പോൾ ഈ രൂപത്തിലാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താവും. ഈ LDF UDF എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഈ ഒരു സംവിധാനമുണ്ടല്ലോ, മാറ്റി ഒരു കാലിലെ മന്ത് മറ്റേ കാലിൽ, ആ കാലിലെ മന്ത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, ഈ സംവിധാനമൊക്കെ ഒരുപക്ഷെ ഈ രൂപത്തിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്കത് എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അഭ്യസ്ത വിദ്യരായ ആളുകൾ അവർ വർഗീയമായി ചിന്തിക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കും. അധ്യാപകർക്കിടയിലാണ് ഇന്ന് ഏറ്റവും അധികം വർഗീയമായ ചേരിതിരിവ് രൂപം കൊണ്ടിരിക്കുന്നത് എന്ന്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തിൻ്റെ തെറ്റായ വീക്ഷണങ്ങൾ എൻ്റെ വീക്ഷണമായി, നമ്മുടെ ഓരോരുത്തരുടെയും വീക്ഷണമായി നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. തെറ്റായ ചരിത്ര വീക്ഷണത്തിൽ നിന്നും രൂപം കൊണ്ട സമീപനമാണ്. അതിനുശേഷം നാം ഒരുപാട് സംഭവങ്ങൾ കണ്ടു. ഹാദിയ സംഭവം കണ്ടു, അതുപോലെ തന്നെ ജാമിദായുടെ വിവാദം ഇവിടെ ഉണ്ടായി, അതുപോലെ പുതിയ പുതിയ ഓരോ വിവാദങ്ങളും ഓരോ ദിനത്തിലും പുതിയ പുതിയ വിവാദങ്ങൾ, നമുക്ക് പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു, അവസാനം പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും വളരെ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചവരാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കന്മാരും സംഘടനകളും. അവരെ മനസ്സ് തുറന്ന് അഭിനന്ദിച്ചേ പറ്റൂ ഈ അവസാനം പറഞ്ഞ. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിൽ, ഓരോ സംഭവങ്ങളിലും
മനുഷ്യന്മാർ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തിപരമായി പരിശോധിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു വിഷയം നിങ്ങളോടല്ലാതെ മറ്റാരോടും ഈ രൂപത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഞാൻ കാണുന്നതാണ്, ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ ക്യാമ്പസുകളിൽ എൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ ഞാൻ കാണുന്നതാണ്, എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഇടങ്ങളിൽ ഞാൻ കാണുന്നതാണ്. മാനസികമായി ഒരകൽച്ച, മാനസികമായ ഒരു വെറുപ്പ്, ആരും പഠിപ്പിക്കാതെ ഉണ്ടായ ഒരു ഇസ്ലാമോ ഫോബിയ, ഒരു ഇസ്ലാം ഭീതി. ഇതൊന്നും പ്രസംഗവേദിയിൽ പറയാനുള്ളൊരു വിഷയമായിട്ടല്ല ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ ഒരു വലിയ സുഹൃത്ത്, ഒരു എയർ ലിക്വിഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രയോജനിക് ഗ്യാസിൻ്റെ ഓസ്ട്രേലിയൻ കമ്പനിയുടെ ഓസ്ട്രേലിയൻ ചെയർമാനായിട്ടുള്ള ഒരാളിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എന്നോട് പറയുകയാണ്, എൻ്റെ ഭാര്യയും തൊട്ടടുത്തിരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ പറയുന്നു, അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ട്, ഒരു മുസ്ലിം സുഹൃത്ത്, കച്ചവടക്കാരനാണ്, അയാൾ മുസ്ലിമാണെങ്കിലും ആൾ നല്ലവനാണ് പറയുന്നത് എന്നോടാണ്. അറിയാതെ പറഞ്ഞു പോവുകയാണ്. കാരണം മുസ്ലിം ഇസ്ലാം എന്നത് വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഭീകരതയുടെയോ എന്തോ ഒരു പ്രതിരൂപമായി നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ മനസ്സിലാക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരം എന്നത് ഈ രാജ്യത്തിന് അപകടം മാത്രം, വിന മാത്രം, വിദ്വേഷം മാത്രം, വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാംസ്കാരിക സ്വത്വമായിട്ടാണ് മുസ്ലിമിനെയും ഇസ്ലാമിനെയും കാണുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതാണൊരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാതെ ഞാനീ ഇവിടെ സൂചിപ്പിച്ച ആ ഭീഷണിയെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. ഇവിടെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ വളരെ സോഫ്റ്റ് ടാർഗറ്റുകളായ വ്യക്തികളെ വളരെ കൃത്യമായി ആകർഷിക്കാവുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി അവരുടെ മനസ്സിലേക്ക് വളരെ കൃത്യമായി മുസ്ലിം വിദ്വേഷം കുറേച്ചെ കുറേച്ചെ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട് ഇന്ന് ഏതാണ്ട് വിളവെടുപ്പിനുള്ളൊരു സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടാനുള്ള ഇന്ധനങ്ങൾ നമ്മൾ തന്നെ പലപ്പോഴും നൽകിയും കൊണ്ടിരിക്കുന്നു, നമ്മൾ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു. ഞാൻ ഒരു സംഭവവും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ടേ വെക്കൂ. മുസ്ലിം പേടിയും മുസ്ലിം വിദ്വേഷവും മുസ്ലിം വെറുപ്പും ഇസ്ലാം ഭീതിയും ഒരു യാഥാർത്ഥ്യമാണ്. അത് മലയാളികൾക്കിടയിലും ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത, ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചിരുന്ന, ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ഉഴുന്നുമറിച്ചൊരു സമൂഹത്തിൽ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മഹാത്മാഗാന്ധിജിയുടെ നാട്ടിൽ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്ത ഒരാധുനിക ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അഭ്യസ്തവിദ്യരായ ആളുകൾക്കിടയിൽ പോലും. ഇങ്ങനെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, എന്താണ് വെറുക്കപ്പെടേണ്ട ഒരു ഒരു സമൂഹമായി ചിത്രീകരിക്കപ്പെട്ടൊരവസ്ഥയിൽ നിന്നാണ് നിങ്ങളും ഞാനും ഇതിൻ്റെ ആദർശത്തിൻ്റെ വക്താക്കളായി, ഈ വിശ്വാസത്തിൻ്റെ പ്രതിനിധികളായി ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നതും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും. ഇവിടെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? എൻ്റെ വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ചരിത്ര പാരമ്പര്യത്തെ നിങ്ങൾ മനസ്സിലാക്കി വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയുന്ന ഹൈന്ദവ നേതാക്കന്മാർ തന്നെ ആവേശത്തോടെ ഉയർത്തിപ്പിടിച്ച ആ ഒരു കാലഘട്ടത്തിൻ്റെ മനഃസ്ഥിതിയിലേക്ക് മലയാളിയെ, ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകാൻ നമുക്കെങ്ങനെ കഴിയും? എന്ന ചോദ്യത്തിന് ചരിത്രം തന്നെ നമുക്കുത്തരം നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ എനിക്ക് എല്ലാ പ്രവർത്തനങ്ങളോടും യോജിപ്പില്ല. ഞാൻ കാണുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ രണ്ട് റെസിസ്റ്റൻസാണ് ശക്തമായി രൂപം കൊണ്ടുവരുന്നത്. ഒന്ന്, കേരളത്തിലെ, ഇന്ത്യയിലെ ദലിത് ജനവിഭാഗത്തിനിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രത്യേക റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് അവർക്കൊരു വലിയ ആശയ അടിത്തറയുണ്ട്. ആ ആശയ അടിത്തറ എന്ന് പറയുന്നത് അംബേദ്കറിസമാണ്, അംബേദ്കർ ഫിലോസഫിയാണ്, അംബേദ്കർ ഐഡിയോളജിയാണ്. ആ അംബേദ്കർ ഐഡിയോളജി ഇന്ന് ഇന്ത്യയിൽ എമ്പാടും അഭ്യസ്ത വിദ്യർക്കിടയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അതേ വിമോചന ശാസ്ത്രം, അല്ലെങ്കിൽ അതേ വിമോചന കാഴ്ചപ്പാടിനെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിന് എന്തുകൊണ്ട് ആ ആശയധാരയുമായി പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിർമ്മിക്കുന്ന പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, കൈകോർത്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല? എന്തുകൊണ്ട് നമ്മുടെ പള്ളി ദർസുകളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സൈദ്ധാന്തിക പാഠങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല? എനിക്ക് ഓണംപിള്ളി മുഹമ്മദ് ഫേസിയോട് വളരെ സന്തോഷവും ആദരവും തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പാഠശാലയിൽ
സംസ്കൃതം തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അന്യമായ ഭാഷയല്ലല്ലോ. 1932 1912 മുതൽ 1924 വരെ ഇന്ത്യയിൽ ജീവിച്ച ഒരു മഹാപണ്ഡിതനുണ്ട്. എന്താണ് ആ പണ്ഡിതൻ്റെ പേര്? അബൂ റൈഹാൻ അൽ ബിറൂനി. മുഹമ്മദ് ഗസ്നി സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു. 60 പുസ്തകങ്ങൾ എഴുതി. ഏതൊക്കെ വിഷയങ്ങളിൽ? ആ കാലഘട്ടത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അബൂ റൈഹാൻ അൽ ബിറൂനി ഫിഖ്ഹിൽ, തഫ്സീറിൽ, ഹദീസിൽ, ഫൽസഫയിൽ, ജിയോളജിയിൽ, ലോകത്താദ്യമായി ജിയോളജിയിൽ പുസ്തകമെഴുതിയ ആളാണ് അബൂ റൈഹാൻ അൽ ബിറൂനി. ആ അൽ ബിറൂനിയാണ് ഫസ്റ്റ് ഇൻഡോളജിസ്റ്റ് എന്നത് നമുക്ക് മാത്രം അറിയാത്തൊരു കാര്യമാണ്. അബൂ റൈഹാൻ അൽ ബിറൂനി ഇന്ത്യയിൽ വന്ന് 12 ഇന്ത്യയിൽ ജീവിച്ചു. 12 അദ്ദേഹം ഇന്ത്യയിൽ വെറുതെ ജീവിക്കുകയായിരുന്നില്ല. അന്നത്തെ ബ്രാഹ്മണ സമുദായത്തെ സമീപിച്ചപ്പോൾ സംസ്കൃതം പഠിപ്പിക്കാൻ സവർണനല്ലാത്തത് കൊണ്ട് അവർ തയ്യാറായില്ല. ഒരു ജൈന മുനിയുടെ സഹായത്താൽ അബൂ റൈഹാൻ അൽ ബിറൂനി സംസ്കൃത ഭാഷ പഠിച്ചു. 12 അദ്ദേഹം ഇന്ത്യയിൽ എമ്പാടും അലഞ്ഞു നടന്നു. അന്ന് ലഭ്യമായിരുന്ന സംസ്കൃത സാഹിത്യത്തിലെ എല്ലാ മൗലിക ഗ്രന്ഥങ്ങളും അദ്ദേഹം ശേഖരിച്ചു. ആ ശേഖരിച്ച പുസ്തകങ്ങളെ വെച്ചിട്ട് എന്താണ് ഇന്ത്യയുടെ മതം എന്ന പുസ്തകം അദ്ദേഹം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് കിതാബുൽ ഹിന്ദ് എന്നത്. ആരാ ആ പുസ്തകം എഴുതിയത്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനായ അബൂ റൈഹാൻ അൽ ബിറൂനി എഴുതിയ കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള സംസ്കൃത ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമല്ല. ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ച് കിതാബുൽ ഹിന്ദിൽ ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമല്ലാത്തത് കൊണ്ട് ആ പുസ്തകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഏക സ്രോതസ് അബൂ റൈഹാൻ അൽ ബിറൂനി എഴുതിയ കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം മാത്രമാണ്. അത്ര കണ്ട് ഒരു രാജ്യത്ത് വരികയും ആ രാജ്യത്തിൻ്റെ തത്വസംഹിതയും ആ രാജ്യത്തിൻ്റെ മിഥോളജിയും ആ രാജ്യത്തിൻ്റെ ചിന്താധാരയും മനസ്സിലാക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ തുഹഫത്തുൽ മുജാഹിദീൻ? അതിൻ്റെ തെളിവല്ലേ ഖാളി മുഹമ്മദിൻ്റെ ഫത്ഹുൽ മുബീൻ? ഇവിടെ ഹൈന്ദവ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ടല്ലേ തുഹഫത്തുൽ മുജാഹിദീൻ്റെ 1 അധ്യായം ആരംഭിക്കുന്നത്? അഷ്ടാംഗഹൃദയം പഴയകാല പണ്ഡിതന്മാർ സംസ്കൃത ഭാഷയിൽ നിന്ന് അറബി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയില്ലേ 8 ഇന്നും അതിൻ്റെയൊക്കെ ചില അനുരണങ്ങൾ നാം കാണുന്നില്ലേ? കൈരളി ഭാഗവതം ഇസുദ്ദീൻ മൗലവിയുടെ മരുമകനായിരുന്ന വിദ്വാൻ ഇസാഖ് സാഹിബ് പരിഭാഷപ്പെടുത്തിയത്, ദിവ്യദീപ്തി എന്നും അമൃതവാണി എന്ന പേരിൽ കെ ജി രാഘവൻ നായരും കോന്നിയൂർ രാഘവൻ നായരും ചേർന്ന് ഖുർആനിൻ്റെ പൊയറ്റിക്കായിട്ടുള്ള ട്രാൻസ്ലേഷൻ നടത്തുന്നതും ഈ രാജ്യത്തിലല്ലേ? മലയാള നോവൽ സാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്ന രാമൻപിള്ളയുടെ മരുമകൻ ഇ.വി. കൃഷ്ണപിള്ള പരിശുദ്ധ ഖുർആനും ഹദീസും പരിഭാഷപ്പെടുത്തുന്ന ശ്രമം 1920 നടത്തിയില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുള്ളതല്ലേ? എന്റേതും നിന്റേതും എന്ന് മാറ്റി നിർത്താതെ നമ്മുടേത് എന്ന അർത്ഥത്തിൽ ആശയങ്ങളെ പോലും സ്വീകരിക്കാനും ആ സംസ്കാരത്തെ പോലും പ്രതിനിധാനം ചെയ്യാനും അതിൻ്റെയൊക്കെ പ്രചാരകരായി മാറാനും നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാം എല്ലാം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഈ കേരളത്തിൻ്റെ മഹിതമായ പാരമ്പര്യമെങ്കിൽ, ആ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ ദുഃഖിക്കേണ്ടതല്ലേ? ആ പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ പാരമ്പര്യ മുസ്ലിങ്ങൾ കാണിച്ചു തന്ന മാതൃക തന്നെ ഇല്ലേ? അഷ്ടാംഗഹൃദയം മലയാളത്തിലേക്ക് പരിഭാഷ, അറബി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക. എന്തുമാത്രം വിക്രമാദിത്യ കഥകൾ തുടങ്ങി പഴയ കാലഘട്ടത്തിൽ ഹിന്ദു ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന അവരുടെ ക്ലാസിക് കൃതികൾ അറബി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പാരമ്പര്യ മുസ്ലിങ്ങളായ പണ്ഡിതന്മാരല്ലായിരുന്നോ? എന്തുകൊണ്ട് അതൊക്കെ അന്ന് നമുക്ക് സാധിച്ചു? എന്തുകൊണ്ട് അതൊന്നും നാം അന്ന് മാറ്റി നിർത്തിയില്ല? അവരും നമ്മളെ മാറ്റി നിർത്തിയില്ല. അപ്പൊ പരസ്പരം സൗഹാർദ്ദത്തിൻ്റെതായ, ബൗദ്ധികമായ സൗഹാർദ്ദത്തിൻ്റെതായ, സാംസ്കാരികമായ സൗഹാർദ്ദത്തിൻ്റെതായ, സാംസ്കാരിക സമന്വയം പോലും വേണമെന്ന് ഞാൻ പറയുന്നില്ല, സാംസ്കാരികമായ ഒരു സൗഹാർദ്ദമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ, അത് നമുക്കിടയിൽ നിന്ന് നഷ്ടമാകുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി നാം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അബൂ റൈഹാൻ അൽ ബിറൂനിക്ക് 12 ഇന്ത്യയിലെമ്പാടും അലന്നു നടന്ന് അന്നത്തെ സംസ്കൃത സാഹിത്യത്തിലുണ്ടായിരുന്ന കൃതികളെല്ലാം സമാഹരിച്ച് കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം എഴുതുകയും ഫസ്റ്റ് ഇൻഡോളജിസ്റ്റ് എന്ന അർത്ഥത്തിൽ ഇന്ത്യൻ ഫിലോസഫിയെ സംബന്ധിച്ച്, ഇന്ത്യൻ ചിന്താധാരയെ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ പഠനം അറബി ഭാഷയാണ് ലോകത്തിന്, മറ്റ് കമ്മ്യൂണിറ്റിക്ക്, അതായത് ഇന്ത്യക്കാരല്ലാത്തവർക്ക് വേണ്ടി ആദ്യമായി ഇന്ത്യൻ തത്വസംഹിത പരിചയപ്പെടുത്തി കൊടുത്തത് അബൂ റൈഹാൻ അൽ ബിറൂനി എന്ന ഇസ്ലാമിക പണ്ഡിതനായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം എന്തേ നമുക്ക് നഷ്ടപ്പെടുന്നത്? നമുക്ക് നഷ്ടപ്പെടുത്താൻ അതിന് അവകാശമില്ലല്ലോ. നമ്മുടെ മാർഗവും അതല്ലല്ലോ.
തുഹഫത്തുൽ മുജാഹിദീന്റെ മാർഗം നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഖാദി മുഹമ്മദിന്റെ മാർഗം നമുക്ക് മുന്നിലുണ്ടല്ലോ. കൃഷ്ണഗാഥ എഴുതുമ്പോൾ കൃഷ്ണഗാഥയ്ക്ക് സമാന്തരമായി മറ്റൊരു പദ്യസാഹിത്യം എഴുതാൻ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ആളുകൾ രംഗത്ത് വന്നില്ലേ? ഇതല്ലേ നമ്മുടെ പാരമ്പര്യം? ഇതല്ലേ നമ്മുടെ പൈതൃകം? ഈ പൈതൃകവും പാരമ്പര്യവുമാണ് പാരമ്പര്യ മുസ്ലിങ്ങൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യ മുസ്ലിങ്ങൾ സലഫൈസേഷന്റെ മാതൃകയിലേക്ക് പോകുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. പലപ്പോഴും സലഫൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് അത് സുന്നികൾക്കും പിടികൂട്ടിട്ടുണ്ട്, സുന്നികൾക്കും പിടികൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടൊരു നാട്ടിൽ നിലനിൽക്കുന്ന സംസ്കാരത്തെ അതിൻ്റെ പേരിൽ പുറം കാല് കൊണ്ട് അടിച്ചു കളയാൻ നാം തയ്യാറാകണം? അത് നാടിൻ്റെ സംസ്കാരമാണെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് നമുക്കതുമായി പങ്കുചേർക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്കതുമായി സഹകരിക്കാൻ കഴിയുന്നില്ല? പണ്ട് കാലങ്ങളിൽ എൻ്റെ പോലും ചെറുപ്പകാലഘട്ടത്തിൽ സത്യത്തിൽ പള്ളികളിൽ നടന്ന വാദ പരിപാടികളിൽ പോലും എൻ്റെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരന്മാർ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കല്ല് നാട്ടി എന്താണ് തൂണ് നാട്ടുന്നതിനും സ്റ്റേജ് കിട്ടുന്നതിനും എല്ലാം അവർ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഈ ഒരു സഹവാർദ്ദത്തിൻ്റെ, ഈ ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് പരിചിതമായ അന്തരീക്ഷമല്ലേ? അതുകൊണ്ടല്ലേ ശ്രീനാരായണ ഗുരു ആത്മോപദേശക ശതകത്തിൽ ഇസ്ലാമിനെയും പ്രവാചകനെയും പ്രകീർത്തിച്ചുകൊണ്ട് കവിതയും പദ്യയും എഴുതിയത്? അതുകൊണ്ടല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചത്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയ ആത്മപാഠശാല ശിവഗിരിയിൽ ആരംഭിച്ചപ്പോൾ അവിടെയും ഖുർആനും ഇസ്ലാമിക തത്വവും പഠിപ്പിക്കാനുള്ള സംവിധാനം അദ്ദേഹം ഏർപ്പെടുത്തിയത്. ഇത് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യമാണ്, ഈ മനുഷ്യ സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ്, സ്നേഹമാണ്, പ്രത്യാശയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നത് കൊണ്ടല്ലേ, എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കും സാധിച്ചത് കൊണ്ടല്ലേ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ചരിത്രത്തിൽ എമ്പാടും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിരത്തിവെക്കാൻ കഴിയും. ഇതാണ് അബൂ റൈഹാൻ അൽബറിയുടെ പാരമ്പര്യമെങ്കിൽ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പാരമ്പര്യമെങ്കിൽ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മുതൽ ആ 4 നൂറ്റാണ്ട് കാലത്തെ സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്നും പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിൽ ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും സമൂഹത്തിൽ ഏത് പ്രശ്നം വന്നാലും അവർ സമീപിച്ചിരുന്നത് ഈ സാദാത്തുക്കളെയും തങ്ങന്മാരെയും ഈ പാരമ്പര്യമായി വന്ന മുസ്ലിം പണ്ഡിതന്മാരെയും ആയിരുന്നല്ലേ പ്രശ്നപരിഹാരത്തിന് അവരെല്ലാം സമീപിച്ചിരുന്നത്. ഇന്നും അതിൻ്റെ ഉദാഹരണങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ജനസമൂഹത്തിൻ്റെ ഒന്നടങ്കം പ്രതീക്ഷയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനും എല്ലാ തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന കാരണവർ സ്ഥാനത്തേക്ക് ഇസ്ലാമിക സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ചും പാരമ്പര്യ സമൂഹത്തിൻ്റെ പണ്ഡിതന്മാർക്കും സാദാത്തുക്കൾക്കും നേതാക്കന്മാർക്കും സാധിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം നമ്മുടെ മുന്നിൽ, ചരിത്രത്തിന് മുന്നിൽ സാക്ഷിയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് ചരിത്രം മാത്രമായി അവശേഷിക്കുകയാണ്. ഇത് പുസ്തകങ്ങളിൽ, ഇതുപോലുള്ള വേദികളിൽ ഒരുപക്ഷെ അയവിറക്കാൻ മാത്രമുള്ള സംഭവങ്ങളായി അവശേഷിക്കുകയാണ്. അപകടകരമായ നിലയിൽ അകൽച്ച സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പഴയ നേതാക്കന്മാർ, ഈ പഴയ പാരമ്പര്യം എല്ലാം സൗഹാർദ്ദത്തിൻ്റെ, ഒത്തൊരുമയുടെ, കൈകോർത്തുകൊണ്ട് ഒരു സമൂഹം എന്ന നിലയിൽ മുന്നേറുമ്പോൾ, ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഒരു സമൂഹം മുന്നേറുമ്പോൾ അവിടെ അങ്ങേയറ്റത്തെ സാംസ്കാരികമായ സൗഹാർദ്ദവും സാംസ്കാരികമായ ഐക്യപ്പെടലും, പക്ഷേ വിശ്വാസപരമായി ഓരോരുത്തരും മഹാത്മജി പഠിപ്പിച്ചതുപോലെ, മഹാത്മജി പറഞ്ഞതുപോലെ അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം. ഞാൻ നിങ്ങളുടെ വേദിയിലായതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നോ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഉദ്ധരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രം. കാരണം പണ്ടുള്ളവർ പറയും, കൊല്ലക്കുടിയിൽ പോയി കറിക്കത്തി വെക്കരുതെന്ന്, അതുകൊണ്ട് മാത്രം പറഞ്ഞില്ല എന്ന് മാത്രം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട്, ഈ ഒരു അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് ഈ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ മലയാള മണ്ണിൽ ഒരു ജനതയ്ക്കും അതിന് സാധിക്കില്ല. അസ്സലാമു അലൈക്കും. ഇങ്ങനൊരു അവസരത്തിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.